സംഘാടകൻ, പാർലമെന്റേറിയൻ, എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ, പ്രഭാഷകൻ, ജൈവ കർഷകൻ ഇങ്ങനെ കൈവച്ച മേഖലകളിലെല്ലാം പൊന്നുവിളയിച്ച ചരിത്രമാണ് അഡ്വക്കേറ്റ് പി രാജീവ് എന്ന സിപിഐഎം നേതാവിന്റെ ജീവിതം. എസ്എഫ്ഐയിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ രാജീവ് രാജ്യസഭാ എംപി, ദേശാഭിമാനി ചീഫ് എഡിറ്റർ, വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ദേശീയ സംസ്ഥാന ഭാരവാഹി തുടങ്ങി ഒട്ടേറെ പദവികൾ വഹിച്ചിട്ടുണ്ട്. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ രാജീവ് കളമശ്ശേരിയിൽ നിന്നും അട്ടിമറി വിജയം നേടിയാണ് നിയമസഭയിൽ എത്തിയത്. പി രാജീവ് എന്ന പൊതുപ്രവർത്തകനെ അടയാളപ്പെടുത്തുമ്പോൾ ഒഴിവാക്കാനാവാത്ത സന്ദർഭങ്ങളുണ്ട് ഒട്ടേറെ. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ കനലെരിയുന്ന നാളുകളിലൊന്നിൽ പോലീസ് ഭീകരമായി മർദ്ദിച്ച ശേഷം വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ചിത്രമാണ് അതിലൊന്ന്. 2015 രാജ്യസഭയിൽ കാലാവധി പൂർത്തിയാക്കിയപ്പോൾ മറ്റംഗങ്ങൾ ഒരുക്കിയ യാത്രയപ്പ് വേളയാണ് മറ്റൊന്ന്. രാജ്യസഭയിൽ രാജീവ് അനിവാര്യനാണെന്നും ഒരവസരം കൂടി നൽകണമെന്നും കക്ഷിഭേദമന്യേ പ്രമുഖ നേതാക്കൾ സീതാറാം യെച്ചൂരിയോട് ആവശ്യപ്പെട്ടു. ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി, ഗുലാം നബി ആസാദ്, മായാവതി, ശരത് യാദവ് ഉൾപ്പെടെ പ്രമുഖ നേതാക്കളുടെ അന്നത്തെ സഭാപ്രസംഗം രാജീവ് എന്ന പാർലമെന്റേറിയന് രാജ്യം നൽകിയ അംഗീകാരമായി ചരിത്രത്തിലിടം നേടി. പാർട്ടി ഏതു ചുമതല ഏൽപ്പിച്ചാലും തൻ്റെ പ്രവർത്തന മികവുകൊണ്ട് എതിരാളികളുടെ പോലും മനസ്സ് കീഴടക്കുന്ന വ്യക്തിപ്രഭാവം, അതാണ് പി രാജീവ് എന്ന പൊതുപ്രവർത്തകൻ്റെ കരുത്ത്. സംഘടനാ പ്രവർത്തനത്തെ ജനക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് വഴിതിരിച്ചു വിട്ട പൊതുപ്രവർത്തകൻ, മെട്രോ നഗരത്തെ ജൈവജീവിതത്തിൻ്റെ പച്ചപ്പിലേക്ക് നയിച്ച സംഘാടകൻ, അങ്ങനെ ഒരുപാടുണ്ട് വിശേഷണങ്ങൾ ഇദ്ദേഹത്തിന്. നിലവിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ദേശാഭിമാനി ചീഫ് എഡിറ്റർ എന്നീ പദവികൾ വഹിക്കുന്നു. പാർട്ടി എറണാകുളം ജില്ലാ സെക്രട്ടറി, എസ്എഫ്ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിലൊക്കെ സംഘാടക മികവ് തെളിയിച്ചിട്ടുണ്ട്. രാജ്യസഭയിലെ സിപിഐഎം പാർലമെന്ററി പാർട്ടി ഡെപ്യൂട്ടി ലീഡർ, ചീഫ് വിപ്പ്, സഭയിലെ അഷുറൻസ് കമ്മിറ്റി ചെയർമാൻ, പാനൽ ഓഫ് ചെയർമാൻ എന്നീ പദവികളിലിരുന്ന് മികച്ച പാർലമെന്റേറിയൻ എന്ന അംഗീകാരവും നേടി. രാജ്യത്തെ പ്രതിനിധീകരിച്ച് ഐക്യരാഷ്ട്രസഭയിലും പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഭരണഘടനാ ചരിത്രവും സംസ്കാരവും, ആഗോളവൽക്കരണ കാലത്തെ കാമ്പസ് തുടങ്ങി നിരവധി പുസ്തകങ്ങൾ രചിച്ചു. മികച്ച എം പിക്കുള്ള സൻസദ് രത്ന പുരസ്കാരമടക്കം ഒട്ടേറെ അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ മേലടൂറാണ് സ്വദേശമെങ്കിലും ദീർഘകാലമായി കളമശ്ശേരിയിലാണ് താമസം. കുസാറ്റ് സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ പ്രൊഫസറായ ഡോക്ടർ വാണി കേസരിയാണ് ഭാര്യ. വിദ്യാർത്ഥികളായ ഹൃദ്യ, ഹരിത എന്നിവർ മക്കളാണ്. UDF മണ്ഡലമായിരുന്ന കളമശ്ശേരിയിൽ വൻ ഭൂരിപക്ഷത്തോടെ അട്ടിമറി വിജയം നേടി ആദ്യമായി നിയമസഭയിലെത്തിയ രാജീവിന് മന്ത്രി പദവി അർഹതയ്ക്കുള്ള അംഗീകാരമായി. സാലി മുഹമ്മദ്, കൊച്ചി.